നിയ ഡക്കോസ്റ്റയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മാർവൽ സ്റ്റുഡിയോസിന്റെ ഏറ്റവും പുതിയ ഫിലിമാണ് ദ മാർവൽസ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ 33-ാമത്തെ മൂവിയാണ് ദ മാർവൽസ്. അതുമാത്രമല്ല, ക്യാപ്റ്റൻ മാർവൽ എന്ന മൂവിയുടെ ഒരു സീക്വൽ കൂടിയാണ് ദ മാർവൽസ്. നമുക്കറിയാം, MCUവിന്റെ ഫേസ് 5 നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ദ മാർവൽസ് എന്ന മൂവി ദ മൾട്ടിവേഴ്സ് ആകെയുടെ ഒരു ഭാഗം കൂടിയാണ്. കാരോൾ ഡാൻവേഴ്സ് അഥവാ ക്യാപ്റ്റൻ മാർവലും കമല ഖാൻ അഥവാ മിസ് മാർവലും മോണിക്ക റാംബോയും ഒരുമിക്കുന്ന അവരുടെ ആദ്യ ടീമപ്പ് മൂവിയാണ് ദ മാർവൽസ്. ഇവരുടെ ട്രയോ കോമ്പിനേഷനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മിസ് മാർവൽ സീരീസ് കണ്ടവരോട് കമല ഖാനെ പറ്റി പറയണ്ടല്ലോ. ക്യാപ്റ്റൻ മാർവലിനെ തന്റെ റോൾ മോഡൽ ആക്കിയേക്കുന്ന ക്യാപ്റ്റൻ മാർവൽ എന്ന സൂപ്പർ ഹീറോയുടെ ഏറ്റവും വലിയ ഫാൻ. തന്റെ നാനിയുടെ ബാങ്കിൽ അണിയുന്ന കമല ഖാന് സൂപ്പർ പവേഴ്സ് ലഭിക്കുന്നു. അങ്ങനെ അവൾ മിസ് മാർവൽ ആകുന്നു. ക്യാപ്റ്റൻ മാർവൽ എന്ന മൂവിയും വാണ്ടാവിഷൻ സീരീസും കണ്ടവർക്ക് മോണിക്ക റാംബോയെ പറ്റിയും പറയേണ്ട ആവശ്യമില്ല. കാരോൾ ഡാൻവേഴ്സും മോണിക്കയുടെ അമ്മയായ മറിയ റാംബോയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. മോണിക്ക റാംബോയും കാരോൾ ഡാൻവേഴ്സ് അഥവാ ക്യാപ്റ്റൻ മാർവലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. വാണ്ട ക്രിയേറ്റ് ചെയ്ത ഹെക്സിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതോടെയാണ് മോണിക്ക റാംബോയ്ക്ക് സൂപ്പർ പവേഴ്സ് ലഭിക്കുന്നത്. ക്യാപ്റ്റൻ മാർവൽ, മോണിക്ക റാംബോ, മിസ് മാർവൽ, ഇവരുടെ പവേഴ്സ് എല്ലാം കണക്റ്റഡ് ആണ്. ദ മാർവൽസിന്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം അവരുടെ പവേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാറുണ്ട്. അതൊക്കെ ചെറിയ തമാശയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ദ മാർവൽസ് എക്സിക്യൂട്ട് ചെയ്യുന്നുമുണ്ട്. ഈ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നിക് ഫ്യൂറി. അധിക സമയമൊന്നും നിക് ഫ്യൂറി ഇല്ലെങ്കിലും അദ്ദേഹം ഉള്ള സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മിസ് മാർവല് വെറുപ്പീരാണെന്നൊക്കെ ഇനി ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് വരുമായിരിക്കും. എനിക്ക് തോന്നുന്നില്ല മിസ് മാർവൽ വെറുപ്പീരാണെന്ന്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹീറോയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയാൽ എന്താകും ചെയ്യുക? അവരോടൊപ്പം വർക്ക് ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ നമ്മൾ എന്താകും ചെയ്യുക? അത് തന്നെയാണ് ഇവിടെ മിസ് മാർവലും കാണിച്ചു കൂട്ടുന്നത്. ദ മാർവൽസ് ഓവറോൾ നല്ല പടമായിരുന്നു. തിയേറ്ററിലൊക്കെ ആള് കുറവായിരുന്നു. ബാന്ദ്ര ഇറങ്ങിയതുകൊണ്ടാകാം, അല്ലെങ്കിൽ MCU ആയതുകൊണ്ടാകാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. തോർ ദ ഡാർക്ക് വേൾഡ്, ബ്ലാക്ക് വിഡോ, തോർ ലവ് ആൻഡ് തണ്ടർ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദ മാർവൽസ് മികച്ച ഒരു സിനിമ തന്നെയാണ്. VFX ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല ഒരു 3D എക്സ്പീരിയൻസ് ദ മാർവൽസ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. മൂവിയുടെ ക്ലൈമാക്സിൽ ക്യാപ്റ്റൻ മാർവല് ഇത്രമാത്രം പവർഫുൾ ആണോ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അത് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും. ദ മാർവൽസ് കണ്ടവർ പറ ആരാണ് ഇപ്പോൾ MCUവിലെ ദ മോസ്റ്റ് പവർഫുൾ സൂപ്പർ ഹീറോ. ദ മാർവൽസിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഒരിക്കലും മിസ്സാക്കല്ല്. MCUവിലെ എക്സ്മെന്റെ ആദ്യത്തെ എൻട്രിയാണ്. ഇതിലൂടെ ഭാവിയിൽ MCUവിൽ മറ്റൊരു റിയാലിറ്റി കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുമായിരിക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് തമാശയും ആക്ഷൻസും കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും ഒക്കെ അടങ്ങിയ ഒരു അടിപൊളി മാർവൽ മൂവിയാണ് ദ മാർവൽസ്. ദ മാർവൽസ് നിങ്ങൾ കണ്ടോ? കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.